രാഹുൽ ഗാന്ധിക്കെതിരായ നടപടിയിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധിയുടെ സ്ഥലമായ രാജ്ഘട്ടിന് മുന്നിൽ കോൺഗ്രസ് സത്യാഗ്രഹം നടത്തി പോലീസിന്റെ നിരോധനാജ്ഞയും വിലക്കും ലംഘിച്ചാണ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരടക്കമുള്ള നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും സത്യാഗ്രഹമിരുന്നത് സുരക്ഷാ കാരണങ്ങളാൽ സത്യാഗ്രഹത്തിന് അനുമതി നിഷേധിച്ച് വേണുഗോപാലിന് ഇന്നലെ രാവിലെ പോലീസ് കത്തയച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീരുവെന്ന് ആവർത്തിച്ചു വിളിച്ച് പ്രിയങ്ക തനിക്കെതിരെ കേസെടുക്കാനും ജയിലിലടക്കാനും അദ്ദേഹത്തെ വെല്ലുവിളിച്ചു രാഹുലിന് പിന്തുണ അറിയിച്ച പ്രതിപക്ഷ കക്ഷികൾക്ക് നൂറുവട്ടം നന്ദിയെന്നും ഗാർഗെ പറഞ്ഞു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്ന രാഹുലിനെ ഏതു വിധേയനയും നിശ്ശബ്ദനാക്കാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി കേരളത്തിൽ നിന്ന് ജെബി മേത്തർ എം പി അസംഘടിത തൊഴിലാളി കോൺഗ്രസ് ദേശീയ ഭാരവാഹി അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് സത്യാഗ്രഹം പൂർത്തിയാക്കി നേതാക്കൾ ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി രാജ്ഘട്ടിൽ സത്യാഗ്രഹം നടത്തിയ കോൺഗ്രസ് മഹാത്മാഗാന്ധി അവഹേളിച്ചുവെന്നും ബി ജെ പി ആരോപിച്ചു പ്രതിഷേധ സൂചകമായി ഇന്ന് കറുത്ത വസ്ത്രമണിഞ്ഞ് പാർലമെന്റിൽ എത്താൻ കോൺഗ്രസ് എം പിമാരുടെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയേക്കുമെന്ന സൂചന ശക്തമായതോടെ പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് അതേസമയം സമൂഹമാധ്യമ ട്വിറ്ററിലെ തൻ്റെ മേൽവിലാസത്തിൽ അയോഗ്യനായ എം പി എന്ന് ചേർത്ത് രാഹുൽ ഗാന്ധി വയനാട് എം പി എന്ന മുൻവിലാസം തിരുത്തിയാണ് പരിഹാസി രൂപേണെ അയോഗ്യനെന്ന് ചേർത്തത് ന്യൂസ് ഡെസ്ക് യുടോക്